ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. അത് പലവട്ടം നമ്മൾ സൂചിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ സജന ഷാജിയുടെ സംഭവമൊക്കെ ഉണ്ടായപ്പോഴും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ആസർ ഇടപാടുമായി ബന്ധപ്പെട്ടിപ്പോൾ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന വലിയ ചർച്ച. മന്ത്രി ജലീലിനെ മോശമായി ചിത്രീകരിക്കാനും മതസ്പർദ്ധയുണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെയും ഒക്കെ പേരിൽ യാസർ ഇടപാടിനെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ യു എ കോൺസുലേറ്റിൻ്റെ സഹായം തേടിയെന്നുള്ള സ്വപ്നയുടെ മൊഴി ജലീലിനെതിരെ ഒരു ആയുധമായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചയും സംഘടിപ്പിച്ചു. ഈ യാസർ ഇടപാളിനെ തന്നെ അതിഥിയായി കൊണ്ടുവന്ന് യാസർ ഇടപാളിൻ്റെ അച്ഛനെ അതിഥിയായി കൊണ്ടുവന്നൊക്കെ നടത്തിയ ചർച്ച. അതിൽ മാതൃഭൂമിയിലെ ചർച്ചയിൽ DYFI നേതാവ് സജേഷ് ഈ യാസർ ഇടപാളിനെ ചർച്ചയുടെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ താൻ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന ധീരമായ നിലപാട് സ്വീകരിച്ചു. യാസർ ഇടപാളിനെ ആ ചർച്ചയിൽ നിന്ന് വേണുവിന് ഒഴിവാക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതൊക്കെ ഇങ്ങനെ വലിയ ആഘോഷമായി നടക്കുന്നു. അക്കൂട്ടത്തിൽ മീഡിയ കൊണ്ട് നടത്തിയ ചർച്ചയിൽ ഈ യാസർ ഇടപാൾ പറയുന്നു, മന്ത്രി ജലീലിൻ്റെ വാട്സാപ്പ് താങ്കൾ ചോർത്തിയിട്ടുണ്ട്, ലീഗുകാർ ചോർത്തിയിട്ടുണ്ട്, ആ ചോർത്തിയ സംഭാഷണം ഉപയോഗിച്ച് താൻ ഒരുപാട് പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു മന്ത്രിയുടെ ഫോൺ ചോർത്തി എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് അയാൾ ഉന്നയിച്ചത്. മന്ത്രിയുടെ ഫോൺ ലീഗുകാർ ചോർത്തിയിട്ടുണ്ടെങ്കിൽ, ലീഗിൻ്റെ IT സെൽ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് ഗുരുതരമായ കുറ്റമാണ്. അത് ഈ മണ്ടൻ അറിയില്ല. വായി തോന്നുന്നത് വിളിച്ചു പറയലാണല്ലോ പണി. അങ്ങനെ ചാനലിൽ വന്നിരുന്ന് വലിയ ആവേശത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞു, ജലീലിൻ്റെ ഫോൺ ലീഗിൻ്റെ IT സെൽ ചോർത്തിയിട്ടുണ്ട്, അതിൽ ചോർത്തിയ വാചകങ്ങൾ ഓഡിയോ മെസ്സേജുകൾ താൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത് എന്നെ നേരിട്ട് ബാധിക്കില്ല എന്നും കൂടി പറയുകയാണ്. എന്തൊക്കെ അറിഞ്ഞിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി വരെ യാസർ ഇടപാളിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചാനലുകളിൽ നിരന്തരം വാദമുയർത്തിക്കൊണ്ടിരുന്ന ലീഗ് നേതാക്കൾ ഇപ്പോൾ യാസറിനെ തള്ളിപ്പറയുന്നു. ഇത്തരത്തിൽ തങ്ങൾ ഫോൺ ചോർത്തിയിട്ടില്ല, അങ്ങനെ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുകയുമില്ല എന്നുള്ള നിലപാട് ഇപ്പോൾ ലീഗിന് സ്വീകരിക്കേണ്ടി വന്നു. കാരണം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് ലീഗിൻ്റെ IT സെൽ ഒരു മന്ത്രിയുടെ ഫോൺ ചോർത്തിയെന്നു, അത് മന്ത്രിയെന്നല്ല ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ ഫോൺ ചോർത്തിയാലും അത് കുറ്റമാണ്. അപ്പോഴല്ലേ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളിൻ്റെ ഫോൺ ചോർത്താൻ നടക്കുന്നതെന്ന് പറയുന്നത്? അകത്ത് കിടന്ന് അഴിയെണ്ണി 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 ഊപ്പാട് വന്നു പോവും. അതാണ് പറഞ്ഞത്, ഈ യാസർ ഇടപാളിനെയൊക്കെ പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അവർ വലിയ ആവേശത്തിൽ ഈ തെരുവിൽ നടത്തുന്ന പ്രസംഗം പോലെ എന്തൊക്കെയോ പറയുകയാണ്. അത് യാസർ ഇടപാൾ മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് ടീംസ് ഉണ്ട്. അവർക്ക് വായി തോന്നുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു വസ്തുതകളുടെയും അടിസ്ഥാനത്തിലല്ല പലപ്പോഴും അവർ കാര്യം പറയുന്നത്. വെറുതെ കയ്യടി കിട്ടാൻ, ലൈക്ക് കിട്ടാൻ, വരുമാനം ഉണ്ടാക്കാൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ വസ്തുത എന്നൊരു മറുചോദ്യം ചോദിച്ചാൽ ഒന്നുമില്ല. വെറുതെ ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, ആളുകളെ പേരെടുത്ത് തെറി വിളിക്കുന്നു, മുഖ്യമന്ത്രിയെ വായി തോന്നുന്നതൊക്കെയാണ് വിളിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന ആളുകൾ അങ്ങനെ കുത്തിയിരുന്ന് പരിശോധിച്ച് ഈ മുഖ്യമന്ത്രിയെ തെറി വിളിക്കുന്നവരുടെ എണ്ണം എത്രയെന്നൊക്കെ ഒരു ദിവസം പരിശോധിച്ച് കഴിഞ്ഞാൽ ബോധ്യപ്പെടും. ഒരു ദിവസം നമ്മുടെ മുഖ്യമന്ത്രി കേൾക്കുന്ന തെറികൾക്ക് കയ്യും കണക്കുമില്ല. നമ്മളൊക്കെ അവിചാരിതമായി ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടിയും മറ്റുമൊക്കെ ഓടിച്ചു പോകുമ്പോൾ ടൈറ്റിലുകളിൽ പോലും അത്തരത്തിൽ മോശമായ പരാമർശമാണ്. അത് പിണറായിക്ക് മാത്രമല്ല കേട്ടോ, നേരത്തെ ഉമ്മൻചാണ്ടി നമുക്ക് ഉമ്മൻചാണ്ടിയും കേട്ടിരുന്നു, രമേശൻ ഇതിലെ കേൾക്കുന്നുണ്ട്, നരേന്ദ്രമോദി എന്തുമാത്രം കേൾക്കുന്നുണ്ട്. നമുക്ക് വിമർശിക്കാം, സഭ്യമായ ഭാഷയിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാം, അത് രാഷ്ട്രീയമായി നമുക്ക് അവതരിപ്പിക്കുകയും ചെയ്യാം, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ചെയ്യാതെ വായിൽ തോന്നുന്നത് കോതയ്ക്കുപാട്ട് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അവിടെ ഒരു വിലക്കുമില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഈ യാസർമാരുടെ ലോകത്ത് അതിനെ സംരക്ഷിക്കാൻ നടക്കുന്നവർ വിഡ്ഢികളാകും എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ലീഗ് നേരിടുന്ന ദുരവസ്ഥ. ഇങ്ങനെയുള്ള സൈബർ അണികൾ ഉണ്ടായാൽ ആ പാർട്ടിക്ക് തന്നെ, പാർട്ടിയുടെ നേതൃത്വത്തിന് തന്നെ അഴിയെണ്ണേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൻ്റെ ഉദാഹരണം വരികയാണ് ഇവിടെ. അത് ലീഗിന് മാത്രമല്ല, CPMന്റെ അണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി കണ്ടില്ലേ? നേരത്തെ വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം അധിക്ഷേപിച്ചതിന് ദേശാഭിമാനിയിലെ ജോലിക്കാരായ രണ്ടുപേർക്കെതിരെ കേസെടുക്കേണ്ടുന്ന അവസ്ഥ ഈ സർക്കാരിന് തന്നെ ഉണ്ടായി. കാരണം അത്തരക്കാരെ വച്ചുപൊറുപ്പിക്കാനാകില്ലല്ലോ ഒരു ഭരണകൂടത്തിനും. മനുഷ്യനെ അധിക്ഷേപിക്കുകയും
അവരുടെ ഫോൺ ചോർത്തുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വീരസ്യമായി കൊണ്ട് നടക്കുന്ന ആളുകൾ. വേറെ കുറെ ആളുകൾ ഇതുപോലെ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞിട്ട് മദ്യപാനം നടത്തിയപ്പോൾ തോന്നിപ്പോയതാണ്, കിക്കായപ്പോൾ തോന്നിപ്പോയതാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇതെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവുകയാണ് എങ്കിൽ അവരാണ് വിഡ്ഢികൾ എന്ന് ഇക്കൂട്ടർ നിരന്തരമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ലീഗിൻ്റെ അണികളുടെ പിന്തുണയാണ് ഈ ആസറടപ്പാളിന് ഇങ്ങനെ പലതും പറയുന്നതിനുള്ള ബലം നൽകിയത്. ഇതുപോലെ കുറേ യൂട്യൂബർമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരുടെ വായിൽ തോന്നുന്നത് പച്ചത്തെറി, അതൊക്കെ കേട്ടാസ്വദിക്കാൻ സമയം കൊടുക്കുന്നവരാണ് ഇത്തരക്കാരെ വളർത്തുന്നത്. അവർ തങ്ങൾക്ക് കോടാലിയായി മാറുന്നു എന്ന് തിരിച്ചറിയുന്നത് വരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ലീഗിന് ബോധ്യപ്പെട്ടു, ലീഗ് നേതൃത്വം പരസ്യമായി പറഞ്ഞു. നജീബ് കാന്തപുരമടക്കമുള്ള യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ പരസ്യമായി തന്നെ ആ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇത്തരക്കാരെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു എന്ന് പരസ്യമായി പറയാൻ തയ്യാറായത്? അയാളെ ചർച്ചയ്ക്ക് കൂടെ വിളിച്ചിരുത്തിയ ഈ ചാനലുകാർ കാണിച്ചത് മഹാമണ്ടത്തരം. അങ്ങനെയൊക്കെ ചാനലുകാർ തങ്ങളുടെ ചർച്ചകളുടെ നിലവാരത്തെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ളതാണ്. യാസറടപ്പാടൊന്നും ഒരു വലിയ സംഭവവുമല്ല, എന്തൊക്കെയോ വായിൽ തോന്നുന്നു പറയുന്ന ഒരാൾ എന്നുള്ളതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ കാര്യങ്ങൾ പറയുന്നവരാണ്. അത് ആവർത്തിച്ച് പറയട്ടെ, യാസറിന് മാത്രമല്ല കുറ്റം പറയുന്നത്, യാസറിൻ്റെ ഗണത്തിൽപ്പെടുന്ന ആളുകൾ സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളിലും സജീവമായുണ്ട്, സംഘപരിവാറിൻ്റെ സൈബർ ഇടങ്ങളിലും സജീവമായുണ്ട്. കുറേ എന്തൊക്കെയോ പറയുന്ന മനുഷ്യർ അവരെ പിന്തുണയ്ക്കാൻ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമായതുകൊണ്ട് മറ്റുള്ളവനെ തെറി പറയുന്നത് കേൾക്കാൻ നമുക്കൊരു സുഖമാണല്ലോ. അതെപ്പോഴായാലും നമ്മൾ അതിനെ പിന്തുണച്ചുകൊണ്ടേയിരിക്കും. അത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ അത് വയ്യാവേലിയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ ഇപ്പോഴത്തെ അനുഭവത്തിൽ നിന്നെങ്കിലും, ലീഗുകാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്നെങ്കിലും മറ്റുള്ളവരും അവരുടെ സാമാന്യ ബോധമുള്ള അണികളും മനസ്സിലാക്കേണ്ടതാണ്. എന്തെങ്കിലും വസ്തുതകളില്ലാതെ വല്ലവരെയും തെറി പറയുന്നത് കേട്ട് ആസ്വദിച്ച് കളയാമെന്ന് ചിന്തിക്കുന്ന നമ്മളും വിഡ്ഢികളാണ് എന്ന് മനസ്സിലാക്കുക.